ഹായ് ഫ്രണ്ട്സ്, ജയസ് ആർവൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണാം, ഇന്നത്തെ വീഡിയോ മരമുറി ആയിരിക്കില്ല. അതെ, മരമുറി അല്ല. ഇത് നമ്മുടെ മച്ചന്മാരാണ്, അരുൺ, നിതിൻ, കുഞ്ഞുട്ടൻ. അപ്പം നമ്മുടെ ഈ അരുൺ മച്ചാൻ്റെ ഒരു ഫ്രണ്ട് കോഴിക്കോട് കുന്നമംഗലം പെരിങ്ങളത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോഴ്സ് റൈഡിംഗ് അക്കാദമി എന്നുള്ള പേരിൽ ഒരു ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം അതൊന്ന് വന്ന് കാണണം, കുതിരകളെയും അതുപോലെ തന്നെ മൂപ്പര് ആക്സറീസൊക്കെ ഇവിടെ പറ്റാവുന്ന ആക്സറീസും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒന്ന് കാണണം ഒരാഗ്രഹം. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കോഴിക്കോട് പെരിങ്ങളത്തെ ഹോഴ്സ് ട്രെയിനർ ആരാണെന്നും ഇവിടുത്തെ കുതിരകൾ ഏതാണെന്നും എന്തൊക്കെ ആക്സറീസാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ കോഴിക്കോട് പെരിങ്ങളത്തുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോഴ്സ് റൈഡിംഗ് അക്കാദമി എന്ന പേരിലുള്ള ഗ്രൗണ്ടാണ്. ഇതിപ്പോൾ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. സംഭവം നമുക്ക് എടുക്കാനായിട്ടുണ്ട്. പുറത്തു നോക്കുമ്പോൾ ഇങ്ങനെ സംഭവം ഉള്ളതായിട്ട് ആർക്കും അറിയുക പോലുമില്ല. പിന്നെ സേഫാണ്, ഇതിലേക്ക് ഓടിപ്പടങ്ങി പുറത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ല. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, അപ്പോൾ അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് കുതിരകളെ ഒന്ന് കാണാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിപ്പം കാണുന്നത് കോഴിക്കോട് കുന്നമംഗലം പെരിങ്ങളത്തുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോഴ്സ് ട്രെയിനിങ് അക്കാദമിയുടെ രണ്ട് താരങ്ങൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ രണ്ട് കുതിരകൾ. നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ കൊടുക്കുന്ന കുതിരകൾ ഇതാണ്. ഇതിൻ്റെ ട്രെയിനർ ഇതാണ് നമ്മുടെ അതുലാട്ടൻ. അതുലാട്ടൻ എന്നാണ് അതിൽ നിന്നാണ് ട്രെയിനറുടെ പേര്. അപ്പോൾ നമുക്ക് അതുലാട്ടനോട് ചോദിച്ചറിയാം ഇവിടെ ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുലാട്ടൻ, നമ്മുടെ ഇവിടെ ട്രെയിനിങ് ഏത് തരത്തിലുള്ള ട്രെയിനിങ്ങാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? നമ്മളിവിടെ പ്രൊഫഷണൽ ഹോഴ്സ് റൈഡിങ് ആണ് കൊടുക്കുന്നത്. ടേബിൾ മാനേജ്മെൻറ്റ് ഹോഴ്സ് റൈഡിങ് പ്രൊഫഷണൽ ആണ് പഠിപ്പിക്കുന്നത്. ഈ പ്രായത്തിന് കണക്കുണ്ട്? ഒരു 6 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ. 6 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്
വാക്കും ത്രോട്ടും സ്ലോ കാൻഡറും നമുക്ക് ഈ ഗ്രൗണ്ടിൽ പഠിപ്പിക്കാൻ പറ്റും. ഇവിടെ വെച്ച് പഠിപ്പിക്കാൻ പറ്റും. ആ പറ്റും. ബാക്കിയുള്ള നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്ക് കൊണ്ടുപോയിട്ടാണ്. പിന്നെ പിന്നുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ബ്രീഡ് ഏതാന്നുള്ളതൊക്കെ നമ്മൾ വിവേചനം എന്ന് പറഞ്ഞാൽ ഇത് കാത്തേവാരി നൊക്ര എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. കാത്തേവാരി നൊക്ര നൊക്ര ആ നമ്മൾ ഇന്ത്യക്കാരൻ തന്നെയാണ്. ആ ഇന്ത്യൻ ബ്രീഡാണ്. കുതിര അതിനാട്ടിൻ്റെ ആണോ? അല്ലല്ല, അത് നമ്മളെ രഞ്ജീഷ് ഡോക്ടറാണ്. ഈ പ്ലേസ് കാര്യങ്ങളൊക്കെ ട്രെയിനായിട്ട് വർക്ക് ചെയ്യാമല്ലേ? അത് ശരി. അപ്പോൾ ഇവിടെ ഈ പെരിങ്ങളത്ത് ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം അധികാരിക്കും അറിയില്ല. അല്ലെങ്കിൽ റൈഡിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു 10 ദിവസമാണ്. 10 ദിവസമാണല്ലേ. അപ്പം ഡോക്ടർ അവരുടെ പേഷ്യൻ്റ് യൂസിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ജോയിൻ ചെയ്തപ്പോൾ നമ്മളൊരു ക്രേസ് കൊണ്ട് പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോൾ റൈഡിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, ഞാൻ പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം അറിയില്ല, ബോധം വെക്കാത്തതൊന്നും മനസ്സിലാകുന്നില്ല. പുറത്ത് നോക്കിയാൽ മനസ്സിലാവില്ല. ഇവിടേക്ക് വരുന്ന കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായിട്ട് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടോ? അപ്പോൾ നമുക്കൊന്ന് നമുക്കിപ്പോൾ ഒരു 3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പേര് കൂടെ ഉണ്ട്. നമുക്ക് ആഴ്ചയിൽ തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. എത്ര മണി തൊട്ടിട്ട് സമയത്ത്? രാവിലെ ഒരു 7:30 ഒരു 9:30 വരെ, വൈകിട്ട് ഒരു 3:30 4 മണി തൊട്ട് ഒരു 6 മണി വരെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒരു ദിവസം 1.5 മണിക്കൂറാണ് ക്ലാസ്. ഇവരാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന 2 സ്റ്റുഡൻസ്. ഇവരാണ് ഇവർ വന്നിട്ട് 2-3 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെട്ടിട്ട് ഇവരെ ഇവിടുത്തെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചറിയാം. എന്താ പേര്? വീട് അക്കോളിന്ന് വരെ സ്ഥിരമായിട്ട് വരും. ഓ, സ്ഥിരമായിട്ട് വരും. ഈ കുതിര പഠിക്കണമെന്നുള്ള താല്പര്യം എങ്ങനെയാ? ആദ്യം എന്നൊരു ക്രൈസ് ആയിരുന്നു പഠിക്കണം. അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടി, അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ അപ്പൊ ഇവരൊക്കെ ഈ നാട്ടുകാരൊന്നല്ല, അതായത് ഈ കറക്റ്റ് സ്ഥലത്തുള്ള ആൾക്കാരൊന്നല്ല, നമ്മളെ പോലെ തന്നെ ക്രേസ് ഉള്ളത് കൊണ്ട് എവിടെയായാലും കുതിരയെ പഠിക്കാന്നുള്ള ആഗ്രഹം, അതായത് ഫാഷൻ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ എത്തിപ്പെട്ട ആൾക്കാരാണ്. എത്ര ദിവസം വന്നിട്ട്? ഒരു 3 ദിവസമായി ഇവരിവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ദിവസത്തെ പരിപാടികളാണ് നിങ്ങളുടെ കണ്ടതൊക്കെ. അപ്പം ഇതുപോലെ നിങ്ങൾക്കും പഠിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അതുലേട്ടനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം. ആദ്യം ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മളും ഇതിൻ്റെ ഒരു ഫേസാണല്ലോ. അപ്പോൾ ഒരു കുതിരനെ കാണാൻ വന്നതിനെ പുറത്ത് കയറാൻ നമ്മൾ തിരിച്ച് പോകാറില്ല. ഞാനും പഠിക്കുന്ന ആൾ തന്നെയാണ്, ഇവരെക്കാളും കുറച്ചും കൂടി ബെറ്ററാണുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെ പുറത്തുനിന്ന് കയറി ഞാനും റൗണ്ട് അടിച്ച് നോക്കട്ടെ.
അപ്പോൾ ചേമാരെ ഞാൻ രണ്ട് റൗണ്ട് അടിച്ചപ്പോഴത്തെ ആകെ താങ്ങാതെ വേർത്തിട്ടോ. ഈ ഇത് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല, നല്ലൊരു വ്യായാമം കൂടിയാണ്, അതുകൊണ്ട് തന്നെ ആകെ വേർത്തി. അപ്പോൾ ആർക്കെങ്കിലും ഹോഴ്സ് റൈഡിംഗ് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അവസരം ഇല്ലാന്ന് വെച്ചാൽ പഠിക്കണ്ട, ഞാൻ നമ്മുടെ അതുലാറ്റിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വ്യക്തമായിട്ട് കൊടുത്തേക്കാം, അത് നോക്കിയിട്ട് അതുലാറ്റിനെ കോൺടാക്ട് ചെയ്യാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഫീസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിനായിട്ട് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഇനിയിപ്പോൾ ഹോഴ്സ് റൈഡിംഗ് മാത്രം മതി, അതിനുശേഷം നിങ്ങൾക്ക് റൈഡിങ് പുറത്ത് പോകണ്ട എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഇവിടുത്തെ റൈഡിങ് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് സ്ഥിരമായിട്ട് റൈഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് കുന്നമംഗലം പെരിങ്ങളത്തെ ഇതര വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.